പുളി വെള്ളത്തിലിടുക. വെളിച്ചെണ്ണ പാവയ്ക്ക് വറക്കാനുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക. പാവയ്ക്ക് പാകമായിട്ടുണ്ട്, ഇനി കോരി മാറ്റാം. കടുക്, ചെറിയ ജീരകം ഒന്നുകൂടെ അരിഞ്ഞിട്ട് വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി വെടുന്ന് വന്നിട്ടുണ്ട്, ഇതിലേക്ക് തക്കാളിപ്പഴം അരിഞ്ഞ് വെച്ചിട്ട്, പാളിക്കയും ഉള്ളി എല്ലാം വഴന്ന് പാകമായി വന്നിട്ടുണ്ട്. അതിലേക്കിനി മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു സ്പൂൺ, സാമ്പാർ പൊടി ഒരു സ്പൂൺ, മുളക് പൊടി ഒരു സ്പൂൺ, പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കും. ഇപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അരപ്പ് തിളച്ചു വന്നിട്ടുണ്ട്, പാവയ്ക്ക ഇട്ട് കൊടുക്കുക. അല്പം ഉപ്പൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക. മൂടി വയ്ക്കുക. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറി പാകമായിട്ടുണ്ട്, ഇറക്കി വെക്കുക.